എന്താണ് പ്രണയം? പ്രണയത്തെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു ആൺകുട്ടിയെ ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടിയെ ഒരു ആൺകുട്ടി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് തിരിച്ചറിയാം, അത് പ്രണയമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ആൺകുട്ടിയെ ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ നോക്കില്ല, ക്രോസായിട്ട് നോക്കുക. നമ്മൾ ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് നോക്കില്ല, സൈഡിൽ കൂടെ നോക്കും, പിന്നെ നമ്മളറിയാതെ നോക്കും. അങ്ങനെ കുറേ ദിവസങ്ങൾ അവരെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ആരോട് സംസാരിക്കുന്നു, നമ്മുടെ ഡ്രസ്സിൻ്റെ രീതി, നമ്മുടെ സംസാര രീതി, നമ്മളെങ്ങനെ വരുന്നു, എങ്ങനെ പോകുന്നു, എല്ലാം നമ്മൾ അവരും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാലാണ് നമ്മുടെ ഫേസ് ടു ഫേസ് വരിക, ഫേസിലേക്ക് വരാൻ നോക്കിക്കൊണ്ട് വരിക. അപ്പോൾ അതിനർത്ഥം അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ നിരീക്ഷിക്കേണ്ടത് ആൺപിള്ളേരെന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കില്ല, പെൺപിള്ളേരെ അങ്ങനെ തിരിച്ചു തന്നെയാണ്. അപ്പോൾ അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. പിന്നെ അവർ നമ്മളെ ഡയറക്റ്റ് നോക്കാനായിട്ട് വരും, സ്ട്രെയിറ്റ് ഫേസ് ടു ഫേസ്. കണ്ണുകൊണ്ടാണ് പ്രണയിക്കുന്നത്. ആദ്യം പ്രണയം നടക്കുന്നത് കണ്ണിലാണ്. പ്രണയം ആദ്യം സംഭവിക്കുന്നത് കണ്ണ് ടു കണ്ണാണ്. ഫസ്റ്റ് പ്രണയിക്കുന്നവരെന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് വരില്ല, അവർക്ക് കുറച്ച് മടിയായിരിക്കും നമ്മുടെ കണ്ണിലേക്ക് നോക്കാനായിട്ട്. പിന്നെ ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് നോക്കുകയും, അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അവർ നമ്മളെ ഫേസ് ചെയ്ത് ഫേസ് ടു ഫേസ് നമ്മൾ കാണുന്ന രീതിയിൽ ഡ്രസ് ചേഞ്ച് ചെയ്യും, നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഉറക്ക സൗണ്ട് ഉണ്ടാക്കും, ഉറക്ക ചിരിക്കും. അതൊക്കെ എന്താ വെച്ചാൽ നമ്മളെ അവരെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ഒരു മാസത്തോളം അല്ലെങ്കിൽ ഒന്നര മാസം രണ്ട് മാസം അവർ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നോക്കും, പിന്നെ നമ്മൾ പിന്നെ അവർ നോക്കില്ല. നമ്മളെ നോക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി, നമുക്കത് മനസ്സിലായി, അവർ രണ്ട് നമ്മളവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പം നമ്മൾ അവരടുത്ത് ചെന്ന് പറയണം. ആ സമയമാണ് ഈ നോക്കാതിരിക്കുന്നത്. അപ്പം നമ്മളത് ചെന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പ്രണയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു ദേഷ്യം കാര്യങ്ങളൊക്കെ ആവും, പിന്നെ ഒരു ചെറിയൊരു ഗ്യാപ്പാവും. അപ്പം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരടുത്ത് ചെന്ന് സംസാരിക്കാനുള്ള കുറച്ച് ധൈര്യം കാണിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതങ്ങനെ പോകും. കുറേ വർഷങ്ങളായിട്ട് സൈലൻ്റായിട്ട് പ്രണയിച്ച് പോകുന്ന കാര്യങ്ങൾ എൻ്റെ ഫ്രണ്ട്സുകൾക്ക് പറയാറുണ്ട്. ഒരുപാട് പേർക്കുണ്ട്, രണ്ടുപേരും കാണും, നോക്കും, വെറുതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ വർഷങ്ങളോളം പ്രണയം പോകും, രണ്ടുപേരും പറയില്ല. അപ്പോൾ നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്, കുറച്ചുള്ള നമ്മുടെ ജീവിതമാണ്. അപ്പോൾ ഈഗോ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ആണുങ്ങളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കാം. എങ്കിലാണ് ആ പ്രണയം സക്സസ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രണയിക്കുന്ന എല്ലാവർക്കും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ചെന്ന് പറയാനുള്ള ഒരു ധൈര്യം കാണിക്കാം. ഓക്കെ, താങ്ക് യു.